പ്രവചനം 11, 11, 12 വാക്യങ്ങൾ ബൈബിളുള്ള കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചോണം, നിങ്ങൾക്ക് ബാക്കി ഹിസ്റ്ററി കൂടെ പറഞ്ഞു. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ ലോകത്തിന്റെ അഞ്ചു വൻകരകളിൽ ചിതറിപ്പോരെ. കുഞ്ഞു വായിക്കുന്ന വാക്യ അക്കമിട്ട് പഠിച്ചോണം, നിങ്ങൾക്കും പ്രസംഗിക്കാം. അന്ന് കർത്താവ് തന്റെ ശേഷിപ്പിച്ചിരിക്കുന്ന ജനത്തെ വായിച്ചാട്ടെ. ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രയീമിൽ നിന്നും പത്രോസിൽ നിന്നും ക്രൂശിൽ നിന്നും ഏലാമിൽ നിന്നും മക്കളെ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ പോകാതെ ഓരോ രാജ്യങ്ങളുടെ പേര് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, ഇത്ര ലിറ്ററേച്ചർ പീപ്പിൾ അല്ല, വായിക്കാം. അന്ന് പത്രോസിൽ നിന്ന് യൂറോപ്യൻ, അടുത്തത് ക്രൂശിൽ നിന്നും കൂശ് എത്യോപ്യ, അടുത്തത് ഏലാമിൽ നിന്നും ഏലാം ഇറാഖിന്റെ ഒരു ഭാഗം, അടുത്തത് ഷിനാറിൽ ബാബേലിന്റെ മറ്റേ മെസപ്പെട്ടോമിയ അവിടെയും കടന്ന ദേവന്മാർ, അടുത്തത് ഹമാത്തിൽ നിന്നും ഹമാത്ത് ഇന്നത്തെ മസ്കറ്റിന്റെ പേരാ ഹമാത്ത് വെളിപ്പാട് 12, അടുത്തത് വായിക്കാം മട്ടാഞ്ചേരി മുതൽ കടന്നവനെ എല്ലാം തിരിച്ച് കൊണ്ടുവരുമെന്ന് വായിര. അടുത്ത വാക്യം കൂടെ കയറുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും, രണ്ടാം പ്രാവശ്യം സ്വർഗം കൈനീട്ടും കരമുയർത്തിയാൽ. ഒന്നാമത്തെ പ്രാവശ്യം മോശയുടെ നേതൃത്വത്തിൽ മിസ്രായമിൽ കടന്ന് ഇസ്രായേൽ ജനത്തെ മടക്കി കൊണ്ടുവന്ന് അവരെ ഒരു ജാതിയാക്കി തീർന്നില്ല, രാഷ്ട്രം കംപ്ലീറ്റ്. രണ്ടാമത് സ്വർഗത്തിന്റെ കരം നീട്ടും. പ്രവചനം യെഹെസ്കേൽ 11:17, ഇസ്രായേൽ എന്ന രാഷ്ട്രം കിട്ടുമോ? യെഹെസ്കേൽ 11:17 വായിച്ചാട്ടെ. എസ്കേൽ 11:17, ഇനിയാണ് ഞാൻ ഈ സിറിയയിലേക്ക് പോകുന്നത്. വായിക്കാം യെഹെസ്കേൽ 11:17 വായിച്ചാട്ടെ മോളെ. യെഹെസ്കേൽ പ്രവചനം 11:17 യഹോവയായ കർത്താവ് വായിച്ചാട്ടെ. ആകയാൽ നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത്. പ്രവചനം ഇത് കേൾക്കണം. നൈജീരിയ മുതൽ നിങ്ങളുടെ തൊട്ടടുത്ത് കൊച്ചി മട്ടാഞ്ചേരി വരെ ശേഖരിച്ച്. അടുത്ത വാക്യം ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും, രണ്ടാമത് മടക്കി തരും. ക്ലിയറായി 48 May 14 ഡേവിഡ് ബെൻകൂറിയൻ കൊടി ഉയർത്തി പറഞ്ഞു, അത്തി തളർത്തു കൊമ്പളതായി. അന്ന് ജനസംഖ്യയില്ല ദൈവാസന്മാരെ, ആകെ അവന്മാര് 300,000 പേരേ ഉള്ളു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരു സംഘടന വന്നു, അവന്റെ പേരാ ലീഗ് ഓഫ് നേഷൻസ്, വെടി വേണ്ട. രണ്ടാം ലോക മഹായുദ്ധത്തിൽ വേറൊരുത്തം വന്നു, യുണൈറ്റഡ് നേഷൻസിന്റെ അകത്ത് ഒരു രാജ്യത്തിന് അംഗത്വം കിട്ടണമെങ്കിൽ 700,000 പേർ വേണം. 300,000 പേരെ ആകെ ഇസ്രായേലിലുള്ളു. എവിടുന്ന് കിട്ടും? വേലിക്കര VSM പരിമല കാർഡിയാക്കും KM ചെറിയാനും പുഷ്പഗിരിയും എയിംസും ഒക്കെ ഈ എയിംസിന് MBBSന് അംഗീകാരം തരാൻ വരും. ഇവിടെ ഈ ഹോസ്പിറ്റൽ സെർച്ച് നടത്തും, 400 ബെഡ് ഉണ്ടോ, ICU ഉണ്ടോ, വെന്റിലേറ്റർ. അന്നേരം നമ്മുടെ മാവേലിക്കര അനാഥ മന്ദിരത്തിൽ കിടക്കുന്ന എല്ലാത്തിനെയും ഹോസ്പിറ്റലുകാർ കൊണ്ടുപോകും. സ്വത്രം ഫ്രീ ട്രീറ്റ്മെന്റ്, ട്രിപ്പേ അപ്പച്ചന് തടവക്കം, ഇതെല്ലാം കൊണ്ടുപോകും. സ്വത്രം എന്തിനാ ഡൽഹിയിൽ നിന്ന് വരുമ്പോ കാശും കൊടുക്കണം, 400 പേരെയും കാണിക്കണം. അങ്ങനെയാണ് ഈ പുഷ്പഗിരിക്കാരനും പരിമലക്കാരനും തിരുവനന്തപുരം കാരക്കോണക്കാരനും എല്ലാം MBBS അടിച്ചു മാറ്റുന്ന സ്വത്രം. അതുപോലെ 300,000 പേർ ഇസ്രായേൽ ജനത ഉള്ളായിരുന്നു. അതിന്റെ ഇടയ്ക്ക് സിറിയ, ഈ റഷ്യയുടെ ബോർഡർ, അതിലെ കൂടെ അർമീനിയ ഒരു 400,000 പേരെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നു. ഈ 700,000 നുഴഞ്ഞു കയറിയവന്മാരെ വെച്ചു. അങ്ങനാണ് ഇസ്രായേൽ രാഷ്ട്രമായത്. അതുകൊണ്ടാണ് ഈ വിശുദ്ധ നാട് എന്നുള്ള പേരും പോയത്. അർമീനിയക്കാരൊന്നും ഗുണപ്പെട്ടവനല്ല, അവ അവിടെ ഡാൻസും പാർട്ടിയും ഇടയ്ക്കിടയ്ക്ക് ബീച്ചിരുന്ന് കള്ളുപടിച്ചുകൊണ്ടിരിക്കുക. അത് യഥാർത്ഥ യഹൂദനല്ല. യഥാർത്ഥ യഹൂദൻ മോശയുടെ പിന്തുണർച്ചക്കാർ ഹസദ്, ഹർദീക്ക്, നെട്ടൂരി കറുത്ത കണ്ടില്ലേ, കറുത്ത കുപ്പായും കറുത്ത തൊപ്പി, തലയിൽ ചപ്പാത്തി മടക്കി വെച്ചേക്കുന്ന പോലെ ഒരു തൊപ്പിയും വെച്ചിട്ട് വിലാപം അതിൽ ഇടിക്കുന്ന യഹൂദനായി യഥാർത്ഥ. ബാക്കിയെല്ലാം നുഴഞ്ഞു കയറിയവന്മാരാ ബോർഡർ വഴി. സ്വത്രം ഈ 700,000 പേരെ കാണിച്ചപ്പോൾ അന്നത്തെ യുണൈറ്റഡ് നേഷൻസിനകത്ത് 1949 February 2 ലോക ചരിത്രത്തിൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി. 20,770 km ഇസ്രായേൽ ബൈബിൾ ചരിത്ര തൊട്ടപ്പുറത്ത് ഒരുത്തം കിടപ്പോൺ, 6,780 km അവരുടെ പേര് ജോർദാൻ. ഈ കിഴക്കൻ ജെറുസലേം 674 km. അന്നേ യവൻ പ്രശ്നമാ, ഇത് ആരുടെ കയ്യിലാ? ഇക്കൻ ജെറുസലേം അന്തിമ യുദ്ധത്തിലേക്കാ ഞാൻ പോകുന്നത്. ഈ കിഴക്കൻ ജെറുസലേം ഇസ്രായേലിന്റെ കയ്യിൽ, ഈജിപ്തിന്റെ കയ്യിൽ, UN കയ്യിൽ, പലസ്തീന്റെ കയ്യിൽ തീർന്നില്ല. 67 6 അറബ് ഇസ്രായേൽ വാർ. 6 രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ അടിക്കാൻ ശ്രമിച്ചു. ആര്? സൗദി അറേബ്യയിലെ നാസർ, ഈജിപ്തിലെ പ്രസിഡന്റ്, സിറടക്കമുള്ള 6 രാഷ്ട്രങ്ങൾ. 400 കോമ്പാക്ട് വിമാനങ്ങൾ ഈജിപ്തിന്റെ എയർപോർട്ടിൽ കടക്കുമ്പോൾ അന്ന് ഇസ്രായേൽ കരയാൻ തുടങ്ങി. എത്ര വയസ്സ്?
ജനിച്ചുകൊണ്ട് ഈ കുഞ്ഞിന് 19 വയസ്സ് 40 തൊട്ട് 19 വയസ്സുള്ള ഒരു ബാലകൻ ദാവീദിനെ പോലെ നിൽക്കുക. അവൻ ഒരു പരിപാടി ചെയ്തു, 150 മീറ്റർ ഉയരത്തിൽ പോയാൽ വിമാനത്തെ റഡാർ അകത്ത് പെടുത്തത്തില്ല. ആ 150 മീറ്റർ ഉയരത്തിൽ ഒരു പ്രവാദത്തിൽ ഈജിപ്റ്റിനെ അവൻ ആക്രമിച്ചു. ഈജിപ്റ്റിനെ അവൻ ആക്രമിച്ചപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ 400 കോമ്പാക്ട് വിമാനങ്ങൾ ഈജിപ്റ്റിന്റെ തകർന്നു. അറബ് രാഷ്ട്രം നിലവിളിച്ചു, യുദ്ധം അവസാനിപ്പിച്ചു. അന്ന് ഇസ്രയേൽ ഒരു പണി ചെയ്തു, ഈ കിഴക്കൻ ജെറുസലേം മുഴുവൻ അവന്റെ കസ്റ്റഡിയിലായി. നമ്പർ 1 പരിഭ്രമപാത്രം. അന്നാളിൽ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്കും. കണ്ടോ, അന്ന് ഇസ്രായേൽ ഇത് പിടിച്ചു. എന്താ ജെറുസലേം? 16 പ്രത്യേകത ജെറുസലേം. ലോകത്തിന്റെ മധ്യപകുതി, ദാവീദിന്റെ പട്ടണം, 5000 വർഷം പഴക്കം, പുണ്യസ്ഥലങ്ങൾ, ദേവാലയക്കുന്ന് 4-5, അലക്സാസ്ക് മുഹമ്മദ് നബിയുടെ, 6 മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തെന്ന് പറഞ്ഞ ഡോം ഓഫ് ദ റോക്ക് ഇവിടെ, യേശുവിന്റെ അമ്മയുടെ കല്ലറ ഇവിടെ, 7 യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ കല്ലറയും ഇതിനോട് ചേർന്നു, തൈലലേപനം നടത്തിയത് ഇവിടെ, കിദ്രോൻ തോട് ഇവിടെ, തീർന്നില്ല, ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട സ്ഥലം ഇവിടെ, ലോകത്തിന്റെ പട്ടികയിൽ 60 പ്രാവശ്യം ഉരുമേറ്റ സ്ഥലം യഹൂദന്റെ, 43 പ്രാവശ്യം ജനത്തെ ഒഴിച്ചു മാറ്റി, 23 പ്രാവശ്യം ഭീകര യുദ്ധം, യഹൂദന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ തിയോഡർ ഹെർസന്റെ കല്ലറ ഇതേ ജെറുസലേമിൽ. അവൻ വിട്ടുകൊടുക്കുമോ? വിട്ടുകൊടുക്കുമോ? ഇല്ല. ഈദാ പ്രവചനം 1967 അറബ് ഇസ്രയേൽ വാർണകൾ, 674 കിലോമീറ്റർ ഇന്ന് ജെറുസലേം എവന്റെ കൈക്കകത്ത്. ഏകദേശം 674 കിലോമീറ്റർ എവന്റെ കൈക്കകത്ത്. തീർന്നില്ല. അന്ന് ചില സഹോദരന്മാർ അപ്പുറത്തോട്ട് മാറി, അവന്റെ പേര് PLO, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, ഏഷാവിന്റെ കുഞ്ഞുങ്ങൾ. അതിനകത്ത് യാസർ അറാഫത്ത്, സമാധാനത്തിന് വേണ്ടി PLO നേതാവ്, അദ്ദേഹം മാറിയപ്പോൾ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ഒരു ഗ്രൂപ്പ് ഇറങ്ങി, അതിന്റെ ഹമാസ്. ഞാൻ എന്തിനു വേണ്ടി ഇത് വന്നു? കോവിഡ് കാലത്ത് നടന്ന ഇസ്രയേൽ ഗാസ കോൺഫ്ലിക്റ്റിലേക്കാണ് ഞാൻ വരുന്നത്, ഒരു അന്തിമ യുദ്ധത്തിലേക്ക്. ഹമാസ് 2 ബ്രിഗേഡ് ഉണ്ട്, അലക്സ, അൽക്കയും. അങ്ങനെയെങ്കിൽ ആ കാലഘട്ടത്തിൽ 1967 ഒന്നാമത്തെ സംഭവം നടന്നു. ഇസ്രയേലിന്റെ തലസ്ഥാനമായ ജെറുസലേം പരിപ്രമ ടെല്ലവീവ്, ആ ടെല്ലവീവിനോടനുബന്ധിച്ച് ജെറുസലേം പരിപ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി വെച്ചു. തീർന്നില്ല. അതിനുശേഷം അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ബരാക് ഒബാമ ഹുസൈൻ, അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ ഇസ്രയേലിനെ ചതിച്ചു, UN ഒരു പണം കൊടുത്തു. എന്താ പ്രമാണം? 1967 പൂർവ്വസ്ഥിതിയിലേക്ക് ജെറുസലേം മടങ്ങി വരണം. കർത്താവ് വിചാരിച്ച് യവനെ ഇവിടെ ഇരിക്കാൻ മതിക്കത്തില്ല. എന്തുകൊണ്ട് ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുന്നു? ചരിത്രമായ തെളിവിലേക്കാണ് ഇനി വരുന്നത്. കണ്ടോ, യോബേൽ സംവത്സരത്തിൽ യെരുശലേം, അന്തിമ ദിനങ്ങൾ യെരുശലേമിനോട്. 2 ശബത്തുകളുടെ ശബത്തായി അവൻ ഹനൂക്ക ഫെസ്റ്റിവൽ ആചരിച്ചു കൊണ്ടിരിക്കുന്നു, ആലയത്തിന്റെ നിവർത്തി വരാൻ പോകുന്നു. ഹനൂക്ക തീർന്നില്ല. 3 കാര്യം, അടയാളങ്ങളുടെ അവസാനമായി ഇസ്രയേലിനെ ലോകം കാണുന്നെങ്കിൽ ഇന്ന് രാത്രി ഇതാ പ്രവചനത്തിന്റെ നിവർത്തി. നാളിൽ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി വെക്കും, അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. നമ്പർ 1967 ഇതൊരു പരിഭ്രമ പാത്രമാക്കി. 2 കാര്യം, വായാടിയായ ട്രംപിനെ സ്വർഗത്തിലെ ദൈവം അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കി. എന്തിനാ? എന്തിനാ? ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി ട്രംപ്. ഈ വാർത്ത കണ്ടവരാരെങ്കിലും ഒന്ന് കൈ ഉയർത്താം, കര ഉയരുന്നില്ലോ. ഞാൻ കല്യാണാലോചനയ്ക്ക് വന്നതല്ല, ഇനി ചരിത്രത്തിലേക്ക് പോകാനും അന്തിമ യുദ്ധത്തിലേക്ക് പോകാനും വേണ്ടിയായി പറയുന്നത്. ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി എന്ന 2017 December 6 അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. ഇതും സക്കരിയാവൂടെ വായിച്ചാൽ മതി, കർത്താവ് വന്നു മാവേലിക്കര കല്ലുമല സഭക്കാർ അറിയും. സ്വോത്രം ഇത്ര പോരെ കർത്താവ് വരുമെന്ന് സ്വോത്രം. ട്രംപിനെ പ്രസിഡന്റ് ആക്കി. 2, ട്രംപിന്റെ മകൾ പേരാ ഇവാങ്കലിൻ, കെട്ടിയത് ഒരുപ്പക്കാരൻ, അവന്റെ പേരാ ജാറേദ് കുഷ്ണർ. 1948 May 14 ഡേവിഡ് ബെൻഗൂറിയോൻ ഉയർത്തിയപ്പോൾ 2018 May 14 അവരെന്തോ ചെയ്തെന്നറിയാമോ? ദാ കോൺസുലേറ്റ് ജെറുസലേമിൽ ടെല്ലവീവി പൂട്ടി കുറ്റിയിട്ട് മോളും മരുമോനൂടെ ദാ ഇപ്പൊ ജെറുസലേം കോൺസുലേറ്റ്. എന്തിനാ മക്കളെ കോൺസുലേറ്റ് ജെറുസലേമിൽ വെച്ചിരിക്കുന്നെന്ന് അറിയാമോ? എന്തിനാ വെച്ചിരിക്കുന്നത്? കല്ലുമല ദൈവസഭ കേക്കട്ടെ,
ആലയം പണിയാൻ സപ്പോർട്ട് കൊടുക്കാനോ സ്തോത്രം മിണ്ടുന്നില്ലല്ലോ, കര ഉയരില്ലല്ലോ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, യെരുശലേമിന്റെ ദൈവാലയം അവിടെ ആ കുറ്റിയിട്ട് കല്ല് വീഴുന്നതിനു വിട്ട് ഇവിടുന്ന് ഒരു ദേവാലയം എടുക്കപ്പെടും. കല്ലുമല ദൈവ ഏതാ ദേവാലയം ആത്മാവില് സത്യത്തിൽ ആരാധിക്കുന്ന ദൈവമക്കൾ എടുക്കപ്പെടാറായി. ഇന്ന് രാത്രി കല്ലുമല ദൈവസഭയോട് കർത്താവ് തൻ ഗംഭീര നാദ പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാകൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കാറായി. യെരുശലേം ദൈവാലയത്തിന് വേണ്ടി ആലയത്തിന് വേണ്ടി ഫയലിംഗ് കുറ്റിയിടല് മൂളക്കം തൊടുന്നതിന് ഇവിടെ നിന്ന് കൃപ പ്രാപിച്ച ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാറായി. ലോകരാജ്യങ്ങൾ ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കള്, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ, പ്രവചനങ്ങൾ നിവർത്തിയായി. കല്ലുമല ദൈവസഭയെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഉൾക്കൊള്ളുക. സ്തോത്രം. അമേരിക്കയുടെ കറൻസി ഒരു നാളിൽ 2016 ഇന്ത്യയിലെ നോട്ട് നിരോധിച്ചോളം ഒറ്റ പോക്കുവോ, വെറുതെ അടിക്കുക ഫിയറ്റ് കറൻസി ആയിട്ട്. സ്തോത്രം. ഇതായിരിക്കുക വീഴും 2024. കാശുണ്ട് നിങ്ങൾ കല്ലുമല സഭയുടെ ഒരു പ്രവർത്തനം ഒരിടത്ത് അവസാനിപ്പിക്കുമോ? ദൈവാസനം സ്തോത്രാഴ്ച കൊടുത്തെങ്കിലും നിർത്തിയല്ലേ? സ്തോത്രം. പല ജില്ലയുടെ താലിബാനെ കൈ കൊടുത്തിട്ട് പോവുമോ? സ്തോത്രം. ആ December 31 നിങ്ങൾ കാണാൻ പോകുന്ന വാർത്ത സജുജാത്തിന്റെ ഒരു പറയാ, ഇറാഖിൽ നിന്നും ഗുഡ് ബൈ, 38 വർഷം ബദസ്ഥ കുളക്കടവിൽ കിടന്ന രോഗി പോയവരെ പോകാൻ പോകും. സ്തോത്രം. കാശില്ല, നോ മണി. ഇന്ത്യക്കാരന്റെ ഭാഷയെ പറഞ്ഞാൽ പൈസ നകിയേ ഭായി. സ്തോത്രം. തീരാൻ പോവുക. സ്തോത്രം. അതിന്റെ അർത്ഥം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ താവളങ്ങൾ മുഴുവൻ പൂട്ടുക. ഞാൻ പഠിച്ചിടത്തോളം അമേരിക്ക ഒറ്റ എയർപോർട്ട് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ പൈസ ഉള്ളൂ, അതിന്റെ പേരാ ഖത്തറിലെ ഹുദ്ഹുദ് ഇന്റർനാഷണൽ എയർബൈസ്. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെ അടിക്കണമെങ്കിൽ അപ്പൻ വീട്ടുവാതൊക്കെ കടന്ന നറ്റത്തില്ല, മോൻ അടി കിട്ടണമെങ്കിൽ അപ്പൻ ഒഴിയണം. എവിടെ? ഇരമ്യാവ്. വായിച്ചാട്ടെ മക്കളെ, ഇരമ്യാ പ്രവചനം ഏതാ ഞാൻ തന്ന ഇരമ്യാ പ്രവചനം 20, 21, 22 ഒന്ന് വായിച്ചാട്ട് പറഞ്ഞ ഇരമ്യാ പ്രവചനം 22:21-22 സെയിം വായിച്ചാട്ടെ. ഇരമ്യാവ് 22:21-22 വാക്യങ്ങൾ വായിച്ചാട്ടെ മക്കളെ. ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ഇസ്രായേലിനോട് ശുഭകാലത്ത് കർത്താവ് സംസാരിച്ചു. അവൻ കേക്കോ? കേക്കോ? ഒറ്റവന് കേട്ടോ? ശൗല് കേട്ടോ? ദാവീദ് കേട്ടോ? പിന്നെ അവസാനം കരയുമല്ലേ ചെയ്തത്? ശലോമോൻ കേട്ടോ? എല്ലാം പോയി. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. അടുത്ത വാക്ക്, ഇതാ അന്തിമ യുദ്ധം. അടുത്തത്, നീയോ ഞാൻ കേൾക്കുകയില്ല എന്ന് പറഞ്ഞു. എവന്റെ സ്വഭാവം ഇതാ, പണ്ട് തൊട്ടേ ഞാൻ കേൾക്കത്തില്ല. അടുത്തത്, ഇനി അടുത്ത വാക്യം, എന്റെ വാക്ക് അനുസരിച്ചിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. ബൈബിള് പഠിച്ചവർക്ക് അറിയത്തില്ലേ, ബാല്യം തൊട്ട് സ്വർഗം പറയുന്ന വാക്ക് അവന്മാര് വല്ലതും കേൾക്കുവോ? മോശം കൊണ്ട് ന്യായ പ്രമാണം 750+10 കൊടുത്തു കുത്തിരുന്ന കുഴപ്പം വല്ല ഉണ്ടാവുമായിരുന്നു. ചായ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ആ സൺഡേ സ്കൂൾ അടുത്ത ആഴ്ച തൊട്ട് ഞാൻ പഠിപ്പിക്കാതെ രക്ഷയുള്ളൂ. സ്തോത്രം. എന്നെ ഫിസിക്സും ബയോളജി ഹിസ്റ്ററി നിർത്താൻ പോകട്ടു, ട്യൂട്ടോറിയലെ പഠനം നിർത്താൻ കല്ലുമലക്കാരൊക്കെ വേണ്ടി ഞാൻ പഠിപ്പിക്കാം. കാശ് കയറണം. സ്തോത്രം. നിൽക്കട്ടെ. ബാല്യം മുതൽ അനുസരിക്കാത്ത. അടുത്ത വാക്ക് വായിച്ചാട്ടെ. നിന്നെ മേയിക്കുന്നവരെ ഒക്കെയും കൊടുങ്കാറ്റ് മേയിക്കും. നിന്നെ മേയിക്കുന്ന അപ്പനായ അമേരിക്ക കൊടുങ്കാറ്റ് മേയിക്കും. ഇപ്പൊ അടിക്കുന്നില്ല കത്രീനെയും കത്രീനെയൊക്കെ. സ്തോത്രം. തീരാൻ പോവുക. അടുത്തത്, നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. ഞാൻ കിടക്കുന്ന അമേരിക്ക അടക്കമുള്ളവനല്ല ഈ ഒരു ഗ്രാം വൈറസി പ്രവാസത്തിനകത്ത് പോയാൽ ലോകം രണ്ട് ചേരിയും. ആരെ? അതിന്റെ നാന്നിയ ചൈനയുടെ സിൽക്ക് പാത. കരമുയർത്തിയാട്ട് അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ട്, ചൈന സിൽക്ക് കൊറിഡോർ. ആര് സ്കൂളിലും കോളേജിലും പോകുന്ന പിള്ളേരില്ലോടെ? നിങ്ങളൊക്കെ എന്തോ പഠിക്കുന്നു, എം ബി ആന്നോ എം സി ആന്നോ ബി ടെക് ആന്നോ, മരണ വീട്ടിൽ ഇരിക്കുന്നല്ലോ. ഇരിക്കുന്നല്ലോ. സ്തോത്രം. ഒരു സന്തോഷം ഇല്ലല്ലോ. സ്തോത്രം. പറഞ്ഞില്ലേ ഇതിനകത്ത് പറയാം, ചൈനയുടെ സിൽക്ക് കൊറിഡോർ കേട്ടിട്ടില്ലേ? എവിടുന്നാ പാത തുടങ്ങുന്നത്? ചൈന, അഫ്ഗാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്. അപ്പുറത്തൊരു നദിയുണ്ട്, അതിന്റെ പേരെന്തോ? യൂഫ്രട്ടീസ് ടൈഗ്രീസ്. കൈ ഉയർത്തിയാട്ട്. സ്തോത്രം. അങ്ങനെ ഒരു നദി. അതിന്റെ അപ്പുറത്തൊരു സ്ഥലമുണ്ട് തുർക്കി. അവിടുന്ന് വേറെ ഒരിടത്തോട്ട് കയറാം. അതിന്റെ പേരാ മാവി കഴിഞ്ഞ കരിപ്പാട് കയറുന്ന ലെബനോൻ. ആ പാതയുടെ പേരാ ചൈനയുടെ സിൽക്ക് പാത. എന്തുകൊണ്ട് സജു ചാത്തന്നൂർ പറയുന്നു, കോവിഡ് കാലത്ത് താലിബാൻ വീണെങ്കിൽ, പാകിസ്ഥാൻ പുറകെ വീഴുമെങ്കിൽ, ഇറാൻ കത്തുന്നെങ്കിൽ, ഇറാഖിനകത്ത് ഇന്ന് പ്രശ്നം നടക്കുന്നെങ്കിൽ, ഈ ഒരു സൈന്യം ഇവിടെ നിന്ന് മാർച്ച് ചെയ്താൽ തുർക്കിയിലെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി ഇറാഖിൽ നിന്ന് കടന്ന് തുർക്കിയിലെ തൊയ്ബർ ദോഗന്റെ സാന്നിധ്യത്തിൽ ലെബനോനിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുവാൻ ഒരന്തിമ യുദ്ധത്തിലേക്ക് വരുമ്പോൾ ഇന്ന് രാത്രി ഉപപ്രാപിച്ച ദൈവമക്കൾ പറയണം, എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പേ. ചൈനയുടെ സിൽക്ക് പാത റെഡി. റഷ്യ വെറുതെ ഇരിക്കുവോ? നിർത്താൻ പോവുക. യെഹെസ്കേൽ 39:1-2 അല്ലയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോസ്, മേശക്, ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി ആറിലൊന്ന് ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ എത്തിക്കുമെങ്കിൽ
കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ റഷ്യ മുറിഞ്ഞെങ്കിൽ, താലിബാൻ തകർന്നെങ്കിൽ, ചൈനയുടെ സിൽക്ക് പാത വന്നെങ്കിൽ, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ചാലുകൾ ഇവിടെ ഒഴുങ്ങുവാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കോവിഡിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കുങ്കാരവും ആകാശത്തിലെ വിമാനത്തിന്റെ വെടിക്കെട്ട് അവിടെ നടക്കുമ്പോൾ അതിനു മുമ്പ് ഇവിടെ ഒരു വെടിക്കെട്ട് കേൾക്കും. അതിന്റെ പേരാ കർത്താവിന്റെ ഗംഭീര നാഥം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം രൂപപ്പെടാൻ കാലമായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. കല്ലുമല ദൈവസഭയിൽ ഇന്ന് രാത്രി വചനത്തിന്റെ അവസാനങ്ങളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. രണ്ട് പ്രാവിനെ യാഗപീഠത്തിനകത്ത് കൊണ്ടുവരും. ഒരു പ്രാവിന്റെ കഴുത്തറക്ക്, മറ്റേ പ്രാവിന്റെ മുഖത്തേക്ക് രക്തം തെറിക്ക്. രക്തം തെറിച്ചപ്പ് പിന്നെ പട്ടണത്തിൽ ഇരിക്കത്തില്ല. പുരോഹിതൻ അഴിച്ചുവിട്ടാൽ ആ പ്രാവ് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുമെങ്കിൽ, ജാതി വിട്ട് കൂട്ടം വിട്ട് നാമധേയ പാരമ്പര്യം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിയ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ, ആരും നിന്റെ മുഖം കണ്ടിട്ടില്ലെങ്കിൽ അന്ത്യത്തിങ്കൽ മുഖം കാണുക. എന്റെ നാഥൻ വരാറായ്. പ്രയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. രാത്രി ഇവിടെ ഒരു ഒഴിച്ചു മാറ്റം നടക്കാൻ പോവുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ ആരെ ഒഴിച്ചു മാറ്റും? വാഗാ അതിർത്തിയിൽ ഫ്ളാഗ് വെക്കും. ഇന്ത്യൻ കോൺസുലേറ്റിൽ ഉള്ളവരെ ഇങ്ങോട്ട് വിടും, പാകിസ്ഥാൻ കോൺസുലേറ്റിൽ ഉള്ളവരെ അങ്ങോട്ട് വിടും. അതിന്റെ പേരാ ഇവാക്വേഷൻ, ഒഴിച്ചു മാറ്റൽ. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഒഴിച്ചു മാറ്റൽ നടക്കാൻ പോകുന്നു. എന്റെ ഹല്ലേ ലൂയ, കർത്താവിൽ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മാരെ, പ്രിയ അമ്മച്ചിമാരെ, അമ്മമാരെ, മക്കള്, ഒരു ഒഴിച്ചു മാറ്റൽ അന്ത്യത്തിങ്കൽ നടക്കാൻ പോകുന്നു. ഏതാ ഒഴിച്ചു മാറ്റൽ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധരെ ചേർക്കുക. 10,000 പേർ സുന്ദരരായി നാഥൻ വെളിപ്പെടാറ്. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാൻ പരിഭ്രമ പാത്രമാക്കും. ഞാൻ കാട്ടിയില്ലേ, ട്രംപ് അതിനെ ഭാരമുള്ള കല്ലാക്കിയില്ലേ? കോവിഡ് കാലത്ത് ഇസ്ലാമിക സമൂഹം മുഴുവൻ ഇസ്രയേലിനെ ആക്രമിക്കുക, ഒരു വിശുദ്ധ യുദ്ധത്തിന്റെ കാഹളം മുഴക്കുമ്പോൾ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഒരു അന്തിമ യുദ്ധത്തിന് വേണ്ടി ലോകം തയ്യാറെടുക്കുന്നു. അതിനു മുമ്പ് എന്റെ നാഥന്റെ വരവ് ശങ്കോലികൾ മധ്യാകാശത്ത് മുടങ്ങ. ആമോസ് 4:11-12, ഇസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഒരൊഴിച്ചു ഇവിടെ നടക്കും, നിർത്താൻ പോവുക. എന്താ ഒഴിച്ചു മാറ്റൽ? പറയാം ഒരു നിഴൽ. 1945 രണ്ടാം മഹായുദ്ധം, സ്തോത്രം. അന്ന് 5.5 കോടി പേർ മരിച്ചു. ജർമ്മനിയുടെ ആക്രമണം പറഞ്ഞ് ബ്രിട്ടൻ അനേകം പേരെ ഒഴിച്ചു മാറ്റി. 90 കുവൈറ്റ് ഇറാഖ് യുദ്ധം, കല്ലുമലക്കാർക്ക് അറിയാം. അനേകം പേരെ എയർ ഇന്ത്യ വിമാനത്തിൽ ടയോട്ട സണ്ണിച്ചാന്റെ നേതൃത്വത്തിൽ ഒഴിച്ചു മാറ്റി. 2015 യമനിൽ കലാപം, മലയാളി നേഴ്സുമാരെ ഉമ്മൻചാണ്ടി ഒഴിച്ചു മാറ്റി. 16 സുഡാനിൽ കലാപം, പിണറായി വിജയൻ സാർ നേഴ്സുമാരെ തിരുവനന്തപുരത്ത് കൊണ്ടത്. 18 ഓക്കി ചുഴലിക്കാറ്റ്, ആയിരക്കണക്കിന് പേരെ സ്കൂളുകളിൽ ഒഴിച്ചു മാറ്റി. 10 ഒറീസയിൽ വാനി, 2020 അമേരിക്കയിൽ ലോറൻസ്, ആയിരങ്ങളെ ഒഴിച്ചു മാറ്റി. ഈ കോവിഡ് കാലത്ത് കല്ലുമല ദൈവസഭയിലുള്ള അനേകം പേർ വിദേശത്ത്, എനിക്കറിയാം. ഒരു ഒഴിച്ചു മാറ്റുന്നത് വന്ദേ ഭാരത്, കരമുയർത്തിയാട്ട്. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? വന്ദേ ഭാരത്, ഇന്ത്യയുടെ വിമാനം എവിടത്തേക്ക് പോയി? സൗദി അറേബ്യ പോയി, UK പോയി, അയർലൻഡിൽ പോയി, ചൈനയിൽ പോയി. ആരെയാ? പാകിസ്ഥാനെ കയറ്റിയോ? അഥവാ പിന്നെ UK കയറ്റിയോ? അഫ്ഗാൻകാരെ കയറ്റിയോ? ഇന്ത്യയുടെ പാസ്പോർട്ട് ഉള്ളവർക്ക് മാത്രം വാതിൽ തുറന്നെങ്കിൽ അന്ത്യകാലത്ത് ഇവിടെ ഒരു ഒഴിച്ചു മാറ്റൽ നടക്കുന്നു. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവക്കളെ ചേർക്കുക. എന്റെ യേശു വരാറ. സങ്കീർത്തനക്കാരനോട് ചേർന്ന് മേഘങ്ങളെ തയ്യാറാക്കി അവൻ കാറ്റിൻ ചിറകി സഞ്ചരിക്കുമെങ്കിൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറ, റീത്രയും കത്രീനയും വിൽമയും ഹാർമയും ഓർമ്മയും മാത്യുവും ഫ്ലോറൻസും ലോറൻസും മകായും ബുൾബുള്ളും അടിക്കുമ്പോൾ കല്ലുമല ദൈവസഭ പറയണം, മരണം കാണാതെ മനുഷ്യൻ എടുക്കപ്പെടാൻ കാലമായി. ഈ തലമുറയിൽ എന്റെ നാഥൻ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പാടുന്ന കുഞ്ഞുങ്ങൾ മുൻപോട്ട് വന്നാട്ടെ, അവസാനിപ്പിക്കാൻ പോവുക. ആരും മതിലയാടി പോകരുത്. 5 മിനിറ്റേ ഉള്ളു. പാടുന്ന കുഞ്ഞുങ്ങൾ മുൻപോട്ട് വന്നിട്ട് സത്യ സുവിശേഷ ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ അച്ചാൻ്റെ അടുത്ത് വരും. ഞാൻ വളരെ ക്ഷീണിതനായിട്ട് വന്നേ. ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ കയറി നിന്നപ്പോഴാണ് കർത്താവ് എന്നെ ഇത്രയും ബലപ്പെടുത്തിയത്. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ കഴിഞ്ഞ 1.5 മണിക്കൂർ ചങ്ക് കീറി പ്രസംഗിച്ചത് ഒരാത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ, പണത്തിന് വേണ്ടിയല്ല. മക്കളെ, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇതാകുന്ന രക്ഷാ ദിവസം. പറയാം, ഇറാന്റെ നേതൃത്വത്തിൽ അണിയറയിൽ ഇസ്രയേലിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അന്തിമ ദിനത്തിലേക്ക് ലോകം വരുന്നു. ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? നമുക്ക് പുകഴുവാൻ എന്താ ഉള്ളത്? കാൽവറി മാത്രം. സ്തോത്രം. നിർത്താൻ പോവുക. രാമേശ്വരത്തൊരു പാലമുണ്ട്, പവൻ പാലം. പലപ്പോഴും ഞാൻ വായിച്ച് കരയും.
പണ്ടത്തെ കാലത്ത് കപ്പൽ പോകുമ്പോൾ ഒരു കാര്യം നടക്കും, ആ പാലം ഒന്ന് ഉയർത്തി കൊടുക്കും. പാലം ഉയർത്തി കൊടുക്കുമ്പോൾ കപ്പൽ കടവ് സെക്കൻഡ് കൊണ്ട് പാലം താക്കും. ആ പാലം താക്കുമ്പോൾ ട്രെയിനിന് വേണ്ടി പാലം ക്ലിയർ ആവും. ഒരു ഉച്ച സമയത്ത് അതിൻ്റെ ഗേറ്റ് കറക്കുന്ന വ്യക്തിക്ക് 9 വയസ്സുള്ള ഒരു മോൻ ആഹാരവുമായിട്ട് ചെന്നു. അപ്പോഴത്തേക്ക് കപ്പൽ പോയി. വേഗത്തിൽ വരുന്ന ട്രെയിനിന് വേണ്ടി അപ്പൻ ഇങ്ങനെ പുൾ ചെയ്തുകൊണ്ടിരിക്കുക, റൺ. ഈ മോൻ അടുത്ത കരയിലേക്ക് ഓടി. അപ്പുറത്തെ സ്ഥലത്ത് അപ്പനെ ഹെൽപ്പ് ചെയ്യാൻ 9-ാം ക്ലാസ്സിലുള്ള കുഞ്ഞ് താക്കുമ്പോൾ ചക്രത്തിന്റെ പല്ലിനകത്ത് അവന്റെ കൈപെട്ടു. അവൻ നിലവിളിച്ച് അയ്യോ അയ്യോ എന്റെ കൈ. അപ്പൻ അവിടെ നിന്ന് ചവിട്ടി നിർത്തി, ഇപ്പൊ ഓടിപ്പോയാൽ എന്റെ മകനെ ചക്രത്തിനകത്ത് നിന്ന് വലിച്ചെടുക്കാം. പക്ഷേ ഞാൻ പോകുന്ന സമയം കൊണ്ട് ട്രെയിനാൽ രാമേശ്വരം പാലത്തിന്റെ കൈവരികൾ തകർത്തുകൊണ്ട് 1000 കടലിൽ വീഴും. അദ്ദേഹം എന്തോ ചെയ്തു, ആ അപ്പൻ ഒരു കാര്യം ചെയ്തു, സ്വന്തം മകന്റെ മുഖത്ത് കാതെ ആ ചക്രത്തിനകത്ത് ആ കുഞ്ഞ് കറങ്ങിക്കൊണ്ടിരുന്നു നെടുവീർപ്പോട്. സ്വത്ര ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചക്രം നേരെയായി 1000 പാസഞ്ചേഴ്സിനെ വഹിച്ചുകൊണ്ട് രാമേശ്വരത്തൂടെ ട്രെയിൻ പോയി. ട്രെയിൻ പോയപ്പോൾ ഈ അപ്പൻ ഓടി മറുകരയിലേക്ക് ഓടിച്ചെന്നു. ആ ഒടിഞ്ഞു ി അസ്ഥിക്കഷങ്ങൾ വാരിയെടുത്തിട്ട് നിലവിളിച്ചു, മോനെ എന്നോട് നീ ക്ഷമിക്കണം, നിന്റെ ഒരു ജീവനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിൽ 1000 രാമേശ്വരം കടലിനകത്ത് മുങ്ങി മരിക്കുമെങ്കിൽ നിനക്ക് 2000 മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ ലോകത്തിന്റെ മധ്യപകുതി രണ്ട് കള്ളന്മാരുടെ നടുവിൽ എന്റെ യേശു പരമയാഗമായെങ്കിൽ ക്രൂശിന്റെ ദർശനം ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങട്ടെ. ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദയിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ ഹല്ലേലൂയ അവൻ പരമയാഗമായി. മക്കളെ, കല്ലുമല ദൈവസഭയെ, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നീതിയുടെ വലങ്കരം കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. 2020 ഞാൻ അന്ത്യകാലം പറഞ്ഞെങ്കിലും സഹോദരിമാർ അപ്പച്ചന്മാർ കർത്താവിൽ ഞാൻ ബഹുമാനിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, ഗദസമനയിൽ പിടിക്കപ്പെടുമ്പോൾ ഒരമ്പ് ദൂരെ നിന്ന് എൻ്റെ യേശു മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വർഗം അവനെ ശക്തീകരിച്ചു, തീർന്നില്ല. റോമിൻ്റെ ശിക്ഷയും അതുപോലെ തന്നെ യഹൂദരക്ഷകളുടെ നിലവിളിയുടെ നടുവിൽ ഒരു ഘോഷയാത്ര, പച്ച പൈൻമരം. ആര് സഹായിക്കും? ഞാൻ നിന്നെ സഹായിക്കും. കുറേനക്കാരനായ സീമോനെ ക്രൂശ് ചുമക്കുവാൻ സ്വർഗത്തിലെ ദൈവം അയച്ചു. 2022 പറയണം, എന്നെ സ്വർഗം സഹായിക്കും. തീർന്നില്ല. കാൽവറിയുടെ കൊലക്കളത്തിൽ 31 156 മുള്ളുകളുള്ള കിരീടം അലിച്ച് അടിച്ചിറക്കുമ്പോൾ ഭാഷാകൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ട്. സ്വർഗമേ, എന്റെ അസ്ഥികൾ തോല് തൂങ്ങിപ്പോകുന്നു. ഒരു സൈന്യാധിപൻ ഒരു കുന്തമെറിഞ്ഞു, പടയാളിയോട് പറഞ്ഞു ഒരു വിലാപ്പുറത്ത് കുത്തുവാൻ. അതിന് യേശു പറഞ്ഞു, സകലതും നിവർത്തിയായി. നീതിയുടെ വലം കൈ അവന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടെങ്കിൽ 2022 ഈ കൺസ ലൈവിൽ കാണുന്ന സഹോദരങ്ങൾ വ്യക്തമായി പറയണം, എന്നെ ശക്തീകരിക്കുന്ന ഒരു സ്വർഗമുണ്ട്, എന്റെ ആപത്ത് വേളകളിൽ എന്നെ സഹായിക്കുന്ന ഒരു സ്വർഗമുണ്ട്, എന്റെ അന്ത്യനിമിഷത്തിൽ നീതിയുടെ വലങ്കൈ എനിക്ക് വേണ്ടി താങ്ങി വരും. 2022 ഇതാകട്ടെ നമ്മുടെ മുദ്രാവാക്യം. അങ്ങനെയെങ്കിൽ ഇന്ന് പറയണം, ആ കാൽവറിയിലെ രക്തത്തിന്റെ ശക്തി നമ്മുടെ സഭകളിൽ ഒന്ന് ഒഴുകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒന്ന് ഒഴുകട്ടെ, നമ്മുടെ യുവതലമുറയിൽ ഒന്ന് ഒഴുകട്ടെ. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ എഴുന്നേൽക്കാം. ആ കരമടിക്കരുത്. ഇന്ന് രാത്രി കർത്തൻ തൻ വരവിൽ നിന്നെ അങ്കി വെളിപ്പിച്ചോ. തീർന്നില്ല. ശുദ്ധിക്കാ യേശു സമീപേ. കുഞ്ഞുങ്ങളോട് ചേർന്ന് ആര് കരമടിക്കരുത്. കണ്ണുകൾ അടച്ചാട്ട്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കല്ലുമല ദൈവസഭയിലേക്ക്, ഇന്ന് രാത്രി മീഡിയയിലേക്ക്, ദുഃഖത്തിലിരിക്കുന്നവരിലേക്ക്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ ശക്തി നൗ. കണ്ണുകൾ അടയ്ക്കാം. യെസ്, താങ്ക് യു ലോർഡ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആ രക്തത്തിൽ എല്ലാവരും എഴുന്നേറ്റാട്ടെ. സ്വർഗ്ഗപുരത്തിൽ വാസം ചെയ്തിടാൻ
yogya patramai tirumo annali ulichu kulicho kunjatin inna ratri saujanyamai aatma shuddhi nalgum rektathil kalvarila rektam heevam pol nishkalangamo nangi kulichu kunjatin rektathil anudinam anudinam rakshagan pakshato ni shuddhiyai nadannidunnathu roshery anudinam rakshagan pakshato ni shuddhiyai nadannidunnathu roshery roshery கர்த்தரின் நிலக்குண்டோ விஸ்ரமம் நாழிகாதோருமே ஒருக்கல் கூடி மரக்குரிஷ எல்லா கரங்களும் உயர்த்தியாட்ட குளிச்சோ எல்லா கரங்களும் சொர்க்கத்தின் கேமரா ராத்திரி ஒழுகுயோ குஞ்சாட்டின் சமீபம் நங்கி கூலிச்சோ